പുൽവാമയിലെ ഭീകരാക്രമണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അന്തരീക്ഷമൊക്കെ ഇപ്പോൾ കലങ്ങ് തെളിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അന്വേഷണം കൂടുതൽ ഊർജിതമായി നടക്കുന്നു അതുകൊണ്ടുതന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്കും സൂക്ഷമാംശങ്ങളിലേക്കും സൂക്ഷ്മതയിലേക്കുമൊക്കെ പോലീസിന് ഇപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് സൈന്യത്തിനും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെ പറയാം ഇങ്ങനെ നമുക്ക് ചുരുക്കി പറയാം കാരണം ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി അൻപത് കിലോ ആർ നിറച്ച ഒരു വാനാണ് ഇടിച്ചത് യറിയത് എന്നായിരുന്നു സ്കോർപ്പിയോ വാനാണ് ഇടിച്ചു കയറിയത് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അതായത് പ്രാഥമികമായ വിവരം എന്നാൽ ഇപ്പോൾ അത് അതല്ല എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുകയാണ് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയിൽ മാരുതി ഈക്കോ വാനാണ് വന്ന് ഇടിച്ചത് മുന്നൂറ്റി അൻപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളല്ല മറിച്ച് അറുപത്തിനാല് കിലോഗ്രാം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതുകൊണ്ട് തന്നെ ജമ്മു കാശ്മീരിലെ മുഴുവൻ ഈക്കോ വാനുകളും അല്ലെങ്കിൽ മാരുതി വാനുകളും ഇപ്പോൾ പോലീസും സൈന്യവും പിടിച്ചെടുത്ത് പരിശോധിക്കുകയാണ് എങ്ങനെയാണ് ഈ ഇക്കോവാൻ ഇവിടെ ഈ ഭീകരൻ്റെ കയ്യിൽ എത്തിയത് എന്നാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണ സംഘം തിരയുന്നത് ഇതിൻ്റെ ഭാഗമായി ഗുഡ്ഗാവിലെ മാരുതി ഫാക്ടറിയിൽ വരെ സൈന്യവും അന്വേഷണ ഉദ്യോഗസ്ഥരും എത്തി പരിശോധന നടത്തി അവിടെ നിന്ന് എങ്ങനെയാണ് ഈ കാർ ഈ ഭീകരൻ്റെ കയ്യിൽ എത്തിയത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത് അതുകൊണ്ടുതന്നെ ഇക്കോ കാറിനെ സംബന്ധിച്ച എല്ലാ വിശദാംശങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായി കാശ്മീർ താഴ്വര ആകെ അരിച്ചു പറക്കുന്നു ഈ കോയുള്ള മറ്റ് സമാനമായ ആൾക്കാർക്ക് ഈ വാഹനം എവിടെ നിന്നാണ് അവർ വാങ്ങിയത് ജമ്മുവിൻ്റെ അടുത്ത് തന്നെ നിന്ന് ഇത്തരം ഷോറൂമിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നുണ്ടോ തുടങ്ങി സകല വിവരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചാവ്യാറായ ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ആദിൽ അഹമ്മദ് ധർ വരുന്നത് കണ്ടതായി ഇക്കോ വാനിൽ വരുന്നത് കണ്ടതായി സി ആർ പി എഫ് ജവാൻമാരുടെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഇക്കോ കാറിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്നത് ഈ കാറിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ എൻ ഐ എ ഉദ്യോഗസ്ഥർ ഗുഡ്ഗാവിലെ മാരുതി സുസുക്കിയുടെ ഫാക്ടറിയിൽ പരിശോധന നടത്തിയിട്ടുണ്ട് പുൽവാമ മോഡലിൽ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തുക്കൾ നിറച്ച കൂടുതൽ വാഹനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമാണ് കാരണം ഈ വാഹനം അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു വാഹനത്തിൽ സമാനമായ മറ്റൊരു ആക്രമണം നടത്തി ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു തിരിച്ചടി കൂടി ഇന്ത്യക്ക് നൽകാൻ അല്ലെങ്കിൽ ഇന്ത്യയെ ഒന്നുകൂടി ഞെട്ടിപ്പിക്കാൻ ഉള്ള എന്തെങ്കിലും തരത്തിലുള്ള അണിയറയിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്നുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിന് സമാന്തരമായി തിരയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് തിരിച്ചത് എഴുപത്തിയെട്ട് ബസ്സുകളിലായി രണ്ടായിരത്തി ായിരുന്നു ഇവരിൽ നാല് രണ്ട് ബസ്സുകളിലെ സി ആർ പി എഫ് ജവാന്മാരാണ് അന്വേഷണത്തിൽ ഏക ഏറെ നിർണായകമായ ഈ മൊഴി നൽകിയിരിക്കുന്നത് കാരണം നാല് രണ്ട് എന്നീ ബസ്സുകളിൽ സഞ്ചരിച്ച ജവാൻമാരെ അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു ഇങ്ങനൊരു ഇക്കോ വാൻ വരുന്നത് തങ്ങൾക്ക് എതിരെ വരുന്നത് അവർക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ട് അവരാണ് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച വിശദാംശങ്ങൾ എൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത് സർവീസ് റോഡിൽ നിന്ന് ചുവന്ന മാരുതി ഇക്കോ കാർ ബസ്സിൻ്റെ സമീപത്തേക്ക് വരുന്നത് കണ്ടു എന്നാണ് സി ആർ പി എഫ് ജവാന് ന്മാരുടെ മൊഴി ദേശീയപാതയിൽ നിന്ന് മാറി നിൽക്കാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു എന്നാൽ തൊട്ടു പിന്നാലെ സ്ഫോടനം കേട്ടുവെന്നാണ് ഈ സൈനികരുടെ മൊഴി മുൻപിൽ പോയ വാഹനങ്ങൾ ഈ ചുവന്ന ഈക്കോ കാറിൽ വന്ന ഡ്രൈവറോട് അതായത് ഭീകരൻ തന്നെയാണ് ആദ്യം തന്നെയാണ് അതിൽ ഉണ്ടായിരുന്നത് മാറി നിൽക്കാൻ പറഞ്ഞു പക്ഷേ അയാൾ അത് കേട്ടില്ല പിന്നീട് നാല് രണ്ട് ബസ്സിൽ ഉണ്ടായിരുന്നവർ മുഴുവൻ കേട്ടത് ഒരു സ്ഫോടക ശബ്ദം സ്ഫോടക ഒരു സ്ഫോടനം നടന്നത് മാത്രമാണ് അവർ കാണുന്നതും കേൾക്കുന്നതും ഈ മൊഴി എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഐ എയുടെ അന്വേഷണം പുരോഗമിക്കുന്നത് മാത്രമല്ല ഈക്കോ കാറിൻ്റെ ഈക്കോ വാനിൻ്റെ ബമ്പർ ഫോറൻസിക് വിഭാഗം കണ്ടെടുത്തു ഇതോടെയാണ് ഈ കാറിൻ്റെ ഉടമസ്ഥ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമം എൻ ഐ എ ഊർജിതമാക്കിയത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഗുഡ്ഗാവിലെ ഫാക്ടറിയിൽ എത്തിയത് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ ഖാസി റഷീദാണ് സ്ഫോടക വസ്തുക്കൾ കാറിൽ തയ്യാറാക്കിയത് എന്ന് എൻ ഐ എ സ്ഥിരീകരിച്ചിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണ് ഖാസി റഷീദ് ഇതിനായി മാത്രം ഇയാൾ പാകിസ്ഥാനിൽ നിന്ന് പുൽവാമ യിലേക്ക് വന്നു എന്നാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും സ്ഫോടക വസ്തുവിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസിന് കിട്ടി ഇനി കാറിനെ സംബന്ധിച്ചാണ് ഈ വാൻ വാനിനെ സംബന്ധിച്ചാണ് അതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് പോലീസും ഒപ്പം എൻ ഐ എയും മറ്റ് സൈനിക അന്വേഷണ ഉദ്യോഗസ്ഥരും ഇപ്പോൾ നടത്തുന്നത് അതിന്റെ ഭാഗമായി കാശ്മീർ താഴ്വരയിലെ മുഴുവൻ വാഹനങ്ങളും തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കുന്നു ഒപ്പം കാർ ഫാക്ടറിയിലടക്കം പരിശോധന പുരോഗമിക്കുകയാണ്